അവിടുത്തെ ദുആയിൽ നമ്മൾ പങ്കാളികളാവുന്നതിന് വേണ്ടിയും എല്ലാവരെയും ക്ഷണിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرت سيدنا المصطفى محمد صلى الله عليه وسلم وإلى حضرت ساداتنا المدفونين في هذه البقعة وفي هذه البلدة وإلى حضرت سائر المؤمنين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله جل جلاله ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കി തീർട്ടെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളിൽ അള്ളാഹു ഇതിനെ ഉൾപ്പെടുത്തി തരട്ടെ. വളരെ സുദീർഘമായ സമയം, മണിക്കൂറുകളോളം ഈ പരിശുദ്ധ സദസ്സിൽ ഒരുപാട് നന്മകൾക്ക് സാക്ഷികളായി മഹാന്മാരായ സദാത്തുകളെ മുഹബത്ത് വെച്ച് ഒരുമിച്ചുകൂടിയവരാണ് ഈ ഇരിക്കുന്ന മുഅ്മിന മുഅ്മിനാത്തുകൾ. ഇനി കൂടുതൽ സമയം വൈകാതെ നമ്മൾ ഈ ഖൈറാത്തുകളെ മുഴുവനും മുന്നിൽ വെച്ച് ഈ സദാത്യങ്ങളെ മുഴുവനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെയും ജീവിച്ചിരിക്കുന്ന മറ്റു സ്വാലിഹ്യങ്ങളെ സദാത്യങ്ങളെയും ഒക്കെ വസീലയാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു. അള്ളാഹു അത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് മറ്റു ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തരായി ഈ ദുആയിൽ നമ്മൾ പങ്കെടുക്കുക. ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ സാഹിൻ. ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടെ ദുആ ചെയ്യുന്ന അത്തരം ദുആകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. നിസ്കാരവും അടക്കമുള്ള നമ്മുടെ അമലുകൾ, നമ്മുടെ മനസ്സ് എത്രത്തോളം കൂടെയുണ്ട് അതിനനുസരിച്ച് മാത്രമേ അതിൻ്റെ ഫലവും ഗുണവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ ബാഹ്യമായ ഒരു പ്രഹസനമായി മാറും. അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. ഇവിടെയുള്ള മുഅ്മിനീങ്ങളിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സദാത്യങ്ങൾ, ചെറിയ മക്കൾ ഉൾപ്പെടെ, അതുപോലെ വലിയ പ്രായമുള്ളവർ, അതുപോലെ ജീവിച്ചിരിക്കുന്ന സ്വാലിഹ്യങ്ങൾ, സദാത്യങ്ങൾ, അവരെയൊക്കെ മുന്നിൽ വെച്ച് അള്ളാഹുവിലേക്ക് വസീലയാക്കുന്നതിന് വേണ്ടിയാണ്. അവരിലേക്ക് മുന്നിടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള
ഒരു മുന്നിടലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹലറത്തിൽ ചെന്നാലും നാം മുത്തുനബിയിലേക്ക് മുന്നിട്ടാൽ അതുകൊണ്ട് ഫലം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞത്, തെറ്റ് ചെയ്ത ആളുകൾ അവർ ആ ചെയ്ത തെറ്റിന് പരിഹാരമായി അവർ ചെയ്യേണ്ട വിഷയം തങ്ങളുടെ അടുത്തേക്ക് വരിക എന്നതാണ്. തങ്ങളടുത്തേക്ക് വരണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ തങ്ങളടുത്ത് വന്ന് വേറെ എങ്ങോട്ടും തിരിയേണ്ട, തങ്ങളിലേക്ക് തന്നെ തിരിയണം എന്നതിൽ നിന്ന് മനസ്സിലാക്കും. അതാണല്ലോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജാഫർ എന്ന അന്നത്തെ ഭരണാധികാരി മദീന പള്ളിയിൽ വെച്ച് ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്? മദീന പള്ളിയിൽ തിരു റൗളയിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ മുത്തുനബിയിലെ നേരെ തിരിഞ്ഞാൽ കിബിലക്ക് പുറം തിരിഞ്ഞു നിൽക്കേണ്ടി വരും. കിബിലക്ക് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ മുത്തുനബിയോട് പുറം തിരിഞ്ഞു നിൽക്കേണ്ടി വരും. ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ഉദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കം ഗുരുവര്യരാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ റജബ്. റജബിന്റെ അവസാനത്തിലാണ് മഹാനവർകളുടെ വഫാത്ത് എന്ന് ഫത്വഹുൽ മുഈനിന്റെ തുടക്കത്തിൽ അവിടുത്തെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം അതുകൊണ്ട് തന്നെ മഹാനായ ഖാജ തങ്ങൾ ഉൾപ്പെടെ, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ മഹാന്മാരായ നേതാക്കളെ അനുസ്മരിക്കുന്ന സമയമാണ് റജബ്. അള്ളാഹുവിന്റെ മാസമാണ് റജബ്. ഒരുപാട് അമലുകൾ നാം വിതക്കേണ്ടതായ മാസമാണ് ശഅബാനിൽ. അത് നാം നട്ടു നനക്കണം. അതിനെ നാം എല്ലാ കീടങ്ങളിൽ നിന്നും മുക്തമാക്കി അതിനെ പരിപാലിക്കണം. റമദാനിൽ നമുക്കത് കൊയ്തെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാർ കൂട്ടത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഒക്കെ ഗുരുവര്യനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത്, മദീന പള്ളിയിൽ വെച്ച് നീ ദുആ ചെയ്യുമ്പോൾ ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ ഇലല്ലാഹി യൗമൽ ഖിയാമ. ഓ അബൂ ജഅ്ഫർ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിന് മുഖം തിരിക്കണം? ഈ മുത്തുനബിയുടെ നേരെ നിൽക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് എന്തിന് മുഖം തിരിക്കണം? അങ്ങോട്ട് തന്നെയാണ് തിരിയേണ്ടത്. പിന്നെ നിങ്ങളുടെ മാത്രമല്ല, ആദം അലൈഹിസ്സലാം മുതൽ ഇന്നോളമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീലയാണ് ഈ ഖബറിന്റെ സാഹിബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിന് മറ്റൊരു ദിക്കിലേക്ക് തിരിയണം? ആ ഒരു വിശ്വാസം, ആ ഒരു പാഠം ഉൾക്കൊള്ളുന്നവരാണ് ഈ മമ്പാടും പരിസരത്തുമുള്ള മുഅ്മിനീങ്ങൾ. ആ മുത്തുനബിയുടെ നൂറ് ഏറ്റുവാങ്ങി ആവാഹിച്ച മഹാന്മാരായ ഔലിയാക്കളാകുന്ന സദത്യങ്ങൾ, ഈ നാടിനെ ആത്മീയത കൊണ്ട് പ്രഭ പരത്തിയ മഹാന്മാർ, ഒരു കാലഘട്ടത്തിന്റെ ആശ്രയമായിരുന്ന മഹത്തുക്കൾ, അവരുടെ ഹലറത്തിൽ വന്ന് അള്ളാഹുവിലേക്ക് ഇവരെ വസീലയാക്കി കൈകളുയർത്തുന്ന ഈ സദസ് എന്തുകൊണ്ടും അല്ലാഹു ഇജാബത്ത് തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് വിഷയങ്ങൾക്കും ഇവിടെ അവലംബിക്കുന്നവരാണ്. ഇവിടെ പറയുന്നത് നമ്മളൊക്കെ കേട്ടു. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം പലപ്പോഴും നമുക്ക് നേടിത്തന്ന ഇടമാണ് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സദാത്യങ്ങൾ. അത് ചരിത്രത്തിന്റെ ഒക്കെ ഒരുപാട് ആവർത്തനമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഇനിയും ഇനിയും ഒരുപാട് ഫലങ്ങൾ മഹാന്മാരായ സദാത്യങ്ങൾ മുഖേന നൽകി തരുമാറാകട്ടെ. അവരുടെ കബറിടം അത് വലിയ ഫലമുള്ള ഇടങ്ങളാണ്. മഹാനായ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ സംബന്ധിച്ച് അന്നത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയത് തിറിയാഖും മുജർറബ്, എല്ലാ രോഗത്തിനുമുള്ള ഒരു
ഫലം അനുഭവിച്ചറിഞ്ഞതായ ഔഷധം പോലെയാണ് മഹാനവരുടെ ഖബർ. അവിടെ ചെന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. ഇതൊക്കെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് സമർക്കന്തിന്റെ പരിസരത്താണ്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ വിളയിക്കപ്പെട്ട ഭൂമിയാണ്. മഹാനവറുകളെ വഫാത്ത് സംഭവിച്ച ഉടൻ തന്നെ, അവിടുത്തെ മറവ് ചെയ്ത ഉടൻ തന്നെ, ആ ഖബറിന്റെ മണ്ണിന് അസാധാരണമായ പരിമളമായിരുന്നു എന്ന് ചരിത്രത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സുഗന്ധം ആസ്വദിക്കുന്നതിന് വേണ്ടി കസ്തൂരിയെ വെല്ലുന്ന ആ ഖബറും പുറത്തെ മണ്ണ് അത് ആളുകൾ മുഴുവനും വാരിക്കൊണ്ടുപോകുന്നു ആ കസ്തൂരിയുടെ ഗന്ധം ലഭിക്കാൻ. അങ്ങനെ അവസാനം മഹാനവകളുടെ ഖബറിന്റെ മണ്ണ് തീർന്നു പോകും, മൂടുകല്ല് കാണുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രവർത്തകന്മാർ അവിടെ ബാരിക്കേഡുകൾ തീർത്തതായി ചരിത്രത്തിൽ കാണാം. മഹാനവരുടെ ഖബറിന്റെ പുറം മുതൽ ആകാശം വരെ ഉയരുന്ന പ്രകാശത്തിന്റെ ഒരു സ്തൂപം, തൂണ്, അത് കോൺക്രീറ്റിന്റെയോ ഇരുമ്പിന്റെയോ അല്ല, പ്രകാശം കൊണ്ട് ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്തൂപം ദിവസങ്ങളോളം ഉണ്ടായിരുന്നു എന്ന് ഈ അത്ഭുതം കണ്ട് മഹാനവരുടെ ജീവിതകാലത്ത് വിമർശിച്ചു നടന്നിരുന്നവർ തൗബ ചെയ്തു മടങ്ങി എന്നൊക്കെയും ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ വഫാത്തായി അല്പകാലം ശേഷം സമർക്കന്തിൽ ഒന്നാകെ മഴയില്ലാതെ വരൾച്ചയിൽ അകപ്പെട്ടപ്പോൾ അന്നാട്ടിലെ ഒരു പാവപ്പെട്ട, എല്ലാവരും ദുആ ചെയ്തു ഫലം കിട്ടുന്നില്ല, ആ നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനും ഭരണാധികാരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരാശയമുണ്ട്, നിങ്ങളും ഈ ജനങ്ങളെല്ലാവരും കൂടി 3 മൈൽ അപ്പുറത്തുള്ള ഹർത്തങ് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാം ബുഖാരി തങ്ങളുടെ സമീപത്ത് ചെന്ന് അവിടുത്തെ വസീലയാക്കി കൈകൾ ഉയർത്തുക, മഴ ലഭിക്കും. ആ ആശയം നല്ലതാണെന്ന് മനസ്സിലാക്കി ഭരണാധികാരി ജനങ്ങളെ മുഴുവനും ഒരുമിച്ചുകൂട്ടി ഒരു വലിയ സിയാറത്ത് യാത്ര സമർക്കന്തിൽ നിന്ന് അങ്ങ് 3 മൈലപ്പുറത്തുള്ള ഹർത്തങ്കിലേക്ക്. അവിടെ ചെന്ന് ബുഖാരി ഇമാമിന്റെ ഖബറു ഷരീഫിന്റെ സമീപത്ത് വെച്ച് എല്ലാവരും കൈകൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഉടനെ ശക്തമായ മഴ വർഷിക്കുകയും പിന്നെ ഒരാഴ്ച ആ മഴ നിൽക്കാതെ പെയ്യുകയും അതിന്റെ ഫലമായി 3 മൈൽ ഇപ്പുറത്തുള്ള സമർക്കന്തിലേക്ക് ജനങ്ങൾക്ക് മഴയുടെ ആധിക്യം കൊണ്ട് ഒരാഴ്ച കാലം തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് പോലും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരുടെ ഖബറിടങ്ങളിൽ ഇജാബത്തുണ്ട് എന്നതിന്റെ വലിയ തെളിവാണ്. ഇവിടെയുള്ള ബിദ്അത്തുകാർ പോലും പൊക്കിപ്പിടിക്കുന്ന ഹാഫിളുദ്ദഹബി എന്ന ചരിത്ര പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. മഹാന്മാരുടെ സന്നിധാനങ്ങളിൽ അവരുടെ മഷാഹിദുകളിൽ ഇജാബത്ത് അല്ലാഹു നൽകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന നമ്മളെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉൾപ്പെടെയുള്ള സാദാത്യങ്ങളെ സ്നേഹിച്ച് മുത്തുനബിയുടെ ആ ഒരു നൂറ് ഏറ്റെടുത്ത മഹാന്മാരെ സ്നേഹിച്ചു വന്നതാണ്. നമുക്ക് അല്ലാഹു ഫലം തരുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. നമ്മൾ ഈ സദസ്സിൽ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, മഅവിദത്തൈനി, അതിനു മുമ്പ് നാം ഇവിടെ ആലപിച്ച ഖസീദത്തുൽ ബുർദ, അജ്മീർ, ഖാജാ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ മദ്ഹിന്റെ ഗീതങ്ങൾ, അതെല്ലാം വലിയ വലിയ ഫലമുള്ളതാണ്. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ കൈകൊളിയുയർത്തുന്നു. അല്ലാഹു ഇതിന്റെ ഒക്കെയും മിസ്ലു സവാബിനെ ഈ പറയപ്പെട്ട മഹത്തുക്കളുടെ ഹളറത്തിലേക്ക് അല്ലാഹു ജല്ല ജലാലുഹു എത്തിക്കുമാറാകട്ടെ. നമുക്കൊരൽപ്പം ഇസ്മുൽ ജലാല അല്ലാഹ് എന്ന ദിക്ര ചൊല്ലി നമുക്ക് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്താം. പൂർണ്ണമായും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് മറ്റെല്ലാ ചിന്തകളും ഒരു നിമിഷം നേരത്തേക്ക് എല്ലാവരും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെല്ലാം അവനിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഈ ദിക്ര ചൊല്ലി നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. അന്നേരായ ബാപ്പു തങ്ങൾ അല്ലാഹു ആഫിയത്തും സുഹത്തും നൽകട്ടെ. ഈ സദാത്യങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വളരെ വയോധികനായി നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനവറുകൾ, അതുപോലെ ഒരുപാട് സദാത്യങ്ങൾ, ഒരുപാട് ഉസ്താദുമാർ, വലിയ ഇൽമുള്ള മഹാന്മാർ, അവരൊക്കെ ഈ സദസ്സിലുണ്ട്, ഈ വേദിയിലുണ്ട്. അവരോടൊക്കെ ആമീൻ പ്രതീക്ഷിച്ച് അവരൊക്കെ സമ്മതത്തോടെ നമ്മൾ കൈകൾ ഉയർത്തുന്നു. ഇജാബത്ത്
തരുന്നവൻ അല്ലാഹുവാണ്. ഈ സദസ് കണ്ടുകൊണ്ടാണ് അവൻ ഇജാബത്ത് തരുന്നത്. നമ്മൾ ആരെയും പവർ കൊണ്ടല്ല, ആ ഒരു നിയത്തിൽ നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു. അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലി നമ്മൾ ദിവായിലേക്ക് കടക്കുന്നു. അല്ലാഹു ഇജാബത്തുള്ളവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. മുത്തനബിയെ കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു ഖബൂലാക്കട്ടെ. ഒരു സ്വലാത്തു നാരി എല്ലാവരും കൂടി ചൊല്ലി ദാർക്ക. അല്ലാഹുമ്മ സല്ലി സലാതൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതൗഫരിജ് ബിഹിൽ കുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناءا عليك، انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل على سيدنا محمد وآدم ونوح وإبراهيم وموسى وعيسى وما بينهم من النبيين والمرسلين صلوات الله وسلامه عليهم مجمعين. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد
محمد البشير الداعي الشاهد البشير الداعي إليك بإذنك السراج المنير. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات، وسلم تسليما مثل ذلك يا رب العالمين. يا الله يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، برحمتك نستغيث ومن عذابك نستجير، نعم المولى ونعم النصير، غفرانك ربنا وإليك المصير، إنك على ما تشاء قدير وبالإجابة جدير. يا ودود يا ودود يا ودود يا ذا العرش المجيد، فعال لما يريد، إنك سميع قريب، استجب دعوتنا يا مجيب دعوة المضطرين. يا خالق الأرض والسماء، يا فالق الحب والنوى، يا كاشف الضر والبلوى، يا سامع السر والنجوى. اللهم يا رب يا رب يا رب يا رب، لا تردنا خائبين خاسرين بمحض فضلك وجودك وبك وكرمك وبهؤلاء السادات الكرام. اللهم تقبل دعوتنا يا الله، أرحم الراحمين يا الله، ملك الملوك يا الله، رازق غفار ستار فتاح يا الله. അടിയങ്ങളായ മിസ്കീൻമാരായ ഞങ്ങളെ കബൂൽ ചെയ്യണം റഹ്മാന്. ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകളെയും ഈ മണിക്കൂറുകൾ അത്രയും എന്നിലേക്ക് മനസ്സ് തിരിച്ച് നിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത് അല്ലാഹുവേ, വസീലകൾ ഈ സദാത്തിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ കൈകൾ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ സദസ്സിലും വേദിയിലുമുള്ള സദാത്തിങ്ങളെ ബർക്കത്തുകൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ഹഖ് ജാഹ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിനെ ശുദ്ധമാക്കണേ അല്ലാ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കിബ്ർ ഹസദ് റിയാ ഉജ്ബ് ശഹവത്ത് ഗളബ് ഹിർസ് ഹബ്ബുൽ ജാഹ് ഹബ്ബുൽ മാൽ, നീ വെറുക്കുന്ന എന്തെല്ലാം ഞങ്ങളെ കൽബിൽ അടിഞ്ഞുകൂടിയോ അത് മുഴുവനും ഈ നല്ല മജ്ലിസിൽ ഈ സ്വാലിഹീങ്ങളെ മുൻനിർത്തി ഞങ്ങൾ തേടുന്നു. ഈ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ശുദ്ധീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ നീ ഖൗഫും ഖശ്യത്തും ഇട്ടു തരണേ അല്ലാ. തഖ്വയുള്ളവരായി ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാൻ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ പകർന്നു നൽകണേ അല്ലാ, വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ഇൽമ് നൽകണേ അല്ലാ, ഫഹ്മ് നൽകണേ അല്ലാ, അഖ്ലു നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും അഖീദ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ചു നിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാം ഈ സദസ്സിൽ വന്നത് നിന്റെ ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സദാത്തിങ്ങൾ അവലംബിച്ചത് അല്ലാഹുവേ അവർ നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ കണ്ണികളാണ്, അവർ വലിയ മഹത്തുക്കളാണെന്ന് വിശ്വസിച്ച അവരെ ആദരിച്ചു വന്നവരാണ് അവർ. മുഖേന നിന്നിലേക്ക് ഞങ്ങൾ സഹായം തേടുന്നു, കൈകൾ ഉയർത്തുന്നു. റബ്ബേ ഞങ്ങളെല്ലാവരും വളരെ പാവപ്പെട്ടവരും ഏറ്റവും ദുർബലരും നിന്റെ റഹ്മത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ളവരുമാണ്. ഞങ്ങളെ കൈവിടരുതേ അല്ലാ, ഞങ്ങളെ തള്ളിക്കളയരുതേ അല്ലാ. ആര് കൈവിട്ടാലും നീ ഞങ്ങളെ കൈവിടരുത് റബ്ബേ. നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളെ യജമാനാണ്, ഉടമസ്ഥനാണ്, രാജാവാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കൈവിട്ടാൽ മറ്റൊരു കേന്ദ്രത്തിലേക്ക് അഭയം പ്രാപിക്കാൻ ഞങ്ങൾക്കില്ല അല്ലാ. ഈ മജ്ലിസിൽ ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളൊക്കെ കൽബിൽ നിന്റെ റയിലയും നിന്റെ റിലയും നിന്റെ നൂറും നീ നിലനിർത്തി തരണം റഹ്മാനെ. നിന്റെ സുഹത്തിന് പാത്രമായ ആളുകളിൽ ഞങ്ങളെപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിലെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഞങ്ങളെ ചിന്താഗതിയോ വല്ലതും
നിന്റെ സുഹൃത്തിന് കാരണമായെങ്കിൽ നീ അഫു ചെയ്യണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ. ഇക്കാലം അത്രയും ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടു. എല്ലാം ഈ നല്ല ഹലർത്തിൽ വന്ന് ഞങ്ങൾ സങ്കടപ്പെടുന്നു, തൗബ ചെയ്യുന്നു, ഏറ്റുപറയുന്നു, സമ്മതിക്കുന്നു, സംഭവിച്ചു പോയതിൽ ലജ്ജിക്കുന്നു, ഖേദിക്കുന്നു. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വൻദോഷങ്ങളും ചെറുദോഷങ്ങളും ജീവിതത്തിൽ ഇക്കാലമത്രയും ഞങ്ങൾ ചെയ്തു പോയത്. റബ്ബേ, ഈ പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ഈ റജബും ശഅബാനും നീ ഞങ്ങൾക്ക് തന്നത്, അല്ലാഹുവേ, റമദാനിലേക്ക് ഞങ്ങളെ കൽബിനെ പാകപ്പെടുത്താനാണല്ലോ. അല്ലാ, ഈ മജ്ലിസിൽ ഞങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്നു. ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് അഫ്വ് ചെയ്യണേ അല്ലാ. ചെയ്ത തെറ്റുകൊണ്ട് ഞങ്ങളെ വെറുക്കല്ല അല്ലാ, ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാന്. റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റഹ്മാൻ. ഞങ്ങളെ ഉസ്താദുമാര് മുഹബ്ബീങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർക്കെല്ലാം നിന്റെ അഫ്വ് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാ. ദോഷങ്ങൾ പുറത്തിട്ടല്ലാതെ ഞങ്ങൾ ആരെയും തിരിച്ചു വിളിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. ഇഖ്ലാസ് ഭംഗം വന്നതുകൊണ്ട് ഞങ്ങൾ ആരെയും അമല് തള്ളിക്കളയരുതേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ, ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കരുതേ അല്ലാ. ഞങ്ങളെ ഈമാൻ വളരെ ദൗർബല്യമുള്ളവരാണ്. നിന്റെ ശക്തമായ പരീക്ഷണം താങ്ങാൻ ഞങ്ങളെ ഈമാനിന് ശക്തിയില്ല അല്ലാ. ഞങ്ങളെ ഈമാൻ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കല്ലോ റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് തന്ന മാരകമായ രോഗങ്ങൾ നീയാണ് തന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാ. അത് നീ തന്നെയാണ് ശിഫയാക്കേണ്ടത്. ഭൗതികമായി എന്ത് മരുന്ന് എന്ത് മാർഗങ്ങൾ ഞങ്ങൾ തേടിയാൽ ആത്യന്തികമായ ശിഫനിന്റെ കയ്യിൽ മാത്രമാണ്. യാ ഷാഫിയ അല്ലാ, ഞങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാൻ. ഭീകരമായ എയ്ഡ്സ്, ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ പോലുള്ള രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മാനസിക അപസ്മാരം, ഭ്രാന്ത് രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാൻ. എല്ലാ മുറിവുകൾ വ്രണങ്ങളിൽ നിന്നും അല്ലാഹുവേ, എല്ലാ വിധത്തിലുള്ള എല്ലാ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മറ്റു അയബുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ശരീരം തളർന്നു പോയ രോഗികൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നീ അവരെ എഴുന്നേൽപ്പിച്ച് ശിഫയാക്കി തരണം റഹ്മാൻ. അല്ലാഹുവേ, ആശുപത്രിയിലും ഐസിയുലും വെന്റിലേറ്ററിൽ വരെ കഴിയുന്ന രോഗികൾ കാലങ്ങളായി ഒരേ കിടപ്പിൽ മൂത്രത്തിന് ട്യൂബിട്ട് അല്ലാഹുവേ ശ്വാസം വിടാൻ പോലും ശ്വാസത്തിന് പോലും വിഷമിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, അവർക്ക് നീ ശിഫ നൽകി ആഫിയത്ത് തരണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ പലരും ഹാർട്ടിന് ബ്ലോക്ക് വന്നവർ, പല തവണ അറ്റാക്ക് വന്നവരുണ്ട്. നീ സംരക്ഷിച്ച് ശിഫ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഹാർട്ടിന് ദ്വാരമുള്ള മക്കളുണ്ട്, മറ്റുള്ളവരുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാൻ. കിഡ്നിക്ക് തകരാറ് പറ്റി ഡയാലിസിസ് ചെയ്ത് എത്രയോ വിഷമത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന രോഗികൾ, അല്ലാഹുവേ, ഞങ്ങള് മുഹിബ്ബീങ്ങളിലുണ്ട്, ഈ സദസ്സിനെ അവലംബിച്ചവരിലുണ്ട്. അവർക്ക് നീ ശിഫ നൽകാൻ കഴിവുള്ളവനാണ്. ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് അവർക്ക് ശിഫ നൽകണേ റഹ്മാൻ. അവരെ പ്രയാസങ്ങളും വേദനകളും നീ നീക്കി കൊടുക്കണേ റഹ്മാൻ. വിട്ടുമാറാത്ത തലവേദന, വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ ശ്വാസം മുട്ടൽ, അപസ്മാരം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അതുപോലെ എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കും. ഷുഗർ പ്രഷർ വല്ലാതെ കൂടിയതുകൊണ്ട്, അതുപോലെ കുറവായതുകൊണ്ട്, സോഡിയം കുറവായത്, കൗണ്ട് കുറവായത് മുഴുവനും നീ ശിഫയാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ, അതുകൊണ്ടൊക്കെയുള്ള പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാ. കാഴ്ച മങ്ങിപ്പോയവർ, കേൾവിക്ക് തകരാറുള്ളവർ, സംസാരിക്കാൻ കഴിയാത്തവർക്കൊക്കെ നീ സദസ്സിന്റെ മറക്കത്തുകൊണ്ട് എല്ലാ കഴിവും നൽകി സമാധാനം നൽകണേ റഹ്മാൻ. എത്രയോ ഉമ്മമാർ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയെത്തി, ഓപ്പറേഷൻ തീയതി കുറിച്ചവരുണ്ട്. അല്ലാഹുവേ, അതുപോലെ എത്രയോ
സഹോദരിമാർ, വയറ്റിൽ മുഴയുള്ളവരുണ്ട്, രഹസ്യ രോഗങ്ങൾ, ദാമ്പത്യ രോഗങ്ങൾ, അതെല്ലാം അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ. മാനസികമായ അസ്വസ്ഥതകൾ, മനസ്സിന് വലിയ ടെൻഷനുകളുമായി നടക്കുന്നവരുണ്ട്. ഈ സദസ്സിൽ വെച്ച് ഞങ്ങളെല്ലാം ഏറ്റുവാങ്ങി നിന്റെ മുമ്പിൽ എല്ലാ ആത്മാരെയും വസീലയാക്കി തേടുന്നു. അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലോ റബ്ബേ. ചെറിയ മക്കൾക്കുള്ള എല്ലാ വൈകല്യങ്ങളും ബുദ്ധിമാന്യങ്ങളും പഠന പ്രശ്നങ്ങളും, അതുപോലെ ഉറക്കില് മൂത്രമൊഴിക്കലും സംസാരിക്കുമ്പോൾ വിക്കുന്നതും, അതുപോലെ ചെവിയിൽ നൊലിക്കുന്നതും, എല്ലാ രോഗങ്ങളും എല്ലാ വികൃതികളും വാശികളും നീ മാറ്റി നല്ല മക്കളാക്കി തരണേ റഹ്മാൻ. എല്ലാ അയബുകളും നീ അവർക്ക് തീർത്തു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ പറയാൻ മടിക്കുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ ശരീരവേദനകൾ, ശരീരത്തിന് തരിപ്പുകൾ, കടച്ചിലുകൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട്. നിസ്കരിക്കാൻ പോലും വിഷമിക്കുന്ന തരത്തിൽ ഊരവേദന, കലശലായ കൈകാല് വേദനകൾ കൊണ്ട് അല്ലാഹുവേ പ്രയാസപ്പെടുന്ന, നിനക്കറിയാം, അവർക്കെല്ലാം നിന്നിൽ നിന്നുള്ള ശിഫ ഞങ്ങൾ തേടുന്നു. അല്ലാ, നീ ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, അജ്മീർ ഹജാദങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഓസുല്ലാദമിന്റെ കറാമത്ത് കൊണ്ട്, ഇവിടെ അന്തരീക്ഷമം കൊള്ളുന്ന മഹത്തുക്കളായ സദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ടെല്ലാം നീ ശിഫ നൽകണേ റഹ്മാന്, ശിഫ നൽകണേ റഹ്മാന്, ആഫിയത്ത് നൽകണേ റഹ്മാന്. അല്ലാഹുവേ, ഞങ്ങൾ ജീവിക്കൽ ഖൈറുള്ള കാലത്തോളം ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ, നോമ്പ് അനുഷ്ഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. വിശുദ്ധ റമദാനിലേക്ക് ആഫിയത്തോടെ ഞങ്ങളെ എത്തിക്കണേ റഹ്മാൻ. ഞങ്ങളെ ആലിമീങ്ങൾ, നേതാക്കൾ, ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തും സിഹത്തും നീ പ്രദാനം ചെയ്യണേ അല്ല. ഈ നാട്ടിന് നേതൃത്വം നൽകുന്ന ഞങ്ങളെ സദാത്യങ്ങൾക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ല. അവരെ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം നീട്ടിത്തരണേ റഹ്മാൻ. അല്ലാഹുവേ, ഈ സദസ്സിൽ അവലംബിച്ച പലരും കടം കൊണ്ട് വലഞ്ഞവരാണ്. മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ കടം വീട്ടിത്തരണേ റഹ്മാൻ. കടം വീട്ടാതെ ഞങ്ങളെ ആരെയും നീ തിരിച്ചു വിളിക്കല്ല റബ്ബേ. കടം കൊണ്ട് ഞങ്ങളെ ആരെയും നീ വഷളാക്കല്ല റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കയ്യിൽ കിട്ടാനുള്ള സംഖ്യ പലരിൽ നിന്നും കിട്ടാനുള്ളത് കയ്യിലെത്താതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ നിലക്കത് കയ്യിലെത്തിച്ചു തരണേ റഹ്മാൻ, നീ കയ്യിലെത്തിച്ചു തരണേ റഹ്മാൻ. അതുപോലെ ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ചതും വാങ്ങാൻ ഉദ്ദേശിച്ചതുമായ വസ്തുക്കൾ, അതിൽ ഖൈറുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ. അതുപോലെ കളവ് പോയ വസ്തുക്കൾ ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാൻ. അല്ലാഹുവേ, മക്കളില്ലാതെ സങ്കടം പറഞ്ഞവർ, ഖൈറായ മക്കൾ അവർക്ക് നീ നൽകണേ അല്ല. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളെ നൽകണേ അല്ല. ദുനിയാവിൽ ഫലം കിട്ടുന്ന മക്കളെ നൽകണേ അല്ല. അല്ലാഹുവേ, കൺകുളിർമയാകുന്ന മക്കളെ നൽകണേ അല്ല. വിവാഹം കഴിഞ്ഞ് 10-17 വർഷമായവർ വരെ സദസ്സിലുണ്ട്. റബ്ബേ, ഈ മഹാന്മാർ മുഖേന, അല്ലാഹുവേ, നീയാണ് തരുന്നവൻ, നീയാണ് തടയുന്നവൻ, നീ അവർക്ക് നല്ല മക്കളെ, ഖൈറായ മക്കളെ നൽകണേ അല്ല. എന്ത് കുറവുകൾ, എന്ത് അയബുകൾ, എന്ത് ന്യൂനതകൾ അവരെ ശരീരത്തിലുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഏത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാലും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നീയാണ്. നീ അവർക്ക് നൽകണേ റഹ്മാന്, നീ നൽകണേ റഹ്മാന്. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. സ്ഥലം പോലും ഇല്ലാതെ വാടകക്ക് കഴിയുന്നവരുണ്ട്, ഖൈറായ ഭവനങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. അതിനാവശ്യമായ ഖൈറായ വഴികൾ അവരറിയാത്ത ഭാഗത്തിലൂടെ ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ. വീടിന്റെ പണി തുടങ്ങിയിട്ടത് പൂർത്തീകരിക്കാൻ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈറായ മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ. അവർക്കത് എളുപ്പമായി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് തന്ന വീടുകളിലെല്ലാം നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാ പേടി ബേജാറ് ശൈത്താനിയത്തും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമുള്ള മലായിക്കത്തുർ റഹ്മത്തിന്റെ കാവലുള്ള വീടാക്കി തരണേ റഹ്മാൻ. ഞങ്ങളെ വീട് പറമ്പുകളിലൊക്കെ ഐശ്വര്യം നീ വിളയിക്കണേ റഹ്മാൻ. മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഖൈറായ ജോലി നൽകണേ റഹ്മാൻ. ജോലിയില്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ നീ ഖൈറായത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസ് കൊണ്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ പല ആളുകളും മക്കളെ വിവാഹം ശരിപ്പെടാത്ത സങ്കടം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യോജിച്ചത് അവരിലേക്ക് എത്തിച്ചേരുന്നില്ല. നീയാണ് നൽകുന്നവൻ, നീയാണ് മനസ്സടുപ്പിക്കുന്നവൻ. ഖൈറായത് അവരിലേക്ക് അടുപ്പിച്ച് ഇവിടുത്തെ സാദാത്യങ്ങളും മഹാന്മാരെ കൊണ്ട് നീ
എളുപ്പമാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ അതിനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹുവേ യോജിച്ചത് അവരിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. അതിന്റെ സാമ്പത്തിക ശാരീരിക സൗന്ദര്യപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഖൈറിന്റെ വഴികൾ നീ തുറന്നു തരണേ റഹ്മാൻ. നീ തുറന്നു തരണേ റഹ്മാൻ. നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹുവേ ഗർഭിണികളായ പലരും ഞങ്ങളെ സദസ്സിലും ഞങ്ങളെ സദസ്സിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരിലുമുണ്ട്. ഖൈറായ നിലക്ക് സലാമത്തുള്ള പ്രസവം റാഹത്തുള്ള നിലക്ക് നീ നൽകണേ റഹ്മാൻ. ഗർഭസ്ഥ ശിശുവിനെ നീ സംരക്ഷിക്കണേ അല്ലാ. ഗർഭകാല പ്രയാസങ്ങൾ നീക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ ഗർഭത്തിന്റെ അലസതയും വിഷമങ്ങളും ക്ഷീണങ്ങളുമായി കഴിയുന്നവർക്ക് ആഫിയത്തവർക്ക് നീ നൽകി തരണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾ കെട്ടിച്ചയച്ച മക്കളുടെ ജീവിതത്തിലും അവരെ കുടുംബ ജീവിതത്തിൽ നീ ഖൈറും റാഹത്തും കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ഏർപ്പാട് കൃഷികൾ വാഹനങ്ങൾ അല്ലാഹുവേ അതുപോലെ യാത്രകൾ ഞങ്ങളെ വീട് പറമ്പ് ഞങ്ങളെ വളർത്തു ജീവികൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് നീ തന്ന മുഴുവൻ ഐശ്വര്യങ്ങളും നീ റാഹത്തിലെ സന്തോഷത്തിലെ റാഹത്തിൽ അഭിമാനത്തിലായി നീ നിലനിർത്തണേ അല്ലാ. എവിടെയും മാനം കെടാത്ത വിധം ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാൻ. അല്ലാഹുവേ അതിനെ ബാധിക്കുന്ന എല്ലാ സിഹറുകളും ആര് എവിടെ എങ്ങനെ ചെയ്ത സിഹറാണെങ്കിലും എത്ര വലിയ കൊടി മൂത്ത സിഹറാണെങ്കിലും ഏത് നീജന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച സിഹറാണെങ്കിലും അല്ലാഹുവേ മഹാന്മാരുടെ ഹലറത്തിൽ ഞങ്ങൾ സങ്കടം പറയുന്നു ബോധിപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാ വിഷമങ്ങളും നിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നു. അത് നീ ബാത്തിലാക്കി തരണേ അല്ലാ. എല്ലാ സിഹറും നീ ബാത്തിലാക്കി അതിനെ തരിപ്പണമാക്കി തരണേ റഹ്മാനും. ബാത്തിലാക്കണേ അല്ലാ. മക്കിരിങ്ങളെ മക്കറ് ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ഷറിന്റെ അഹലുകാര ഷറുകൾ എല്ലാ കുതന്ത്രങ്ങളും നീ പൊളിക്കണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയുമായി ബദരീങ്ങളെ മുഖേനയുള്ള കാവൽ സദാത്തീങ്ങളെ ഉലിയാക്കള് സ്വാലിഹീങ്ങളെ മുഖേനയുള്ള കാവലിന്റെ വലയം ഞങ്ങൾക്ക് നീ തീർത്തു തരണേ റഹ്മാൻ. സലാമത്താക്കി തരണം റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കൽ ഖൈറുള്ള കാലത്തോളം ഇസ്സത്തിലും റാഹത്തിലും സലാമത്തിലും ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ വരുന്ന ഹജ്ജ് ഉദ്ദേശിച്ചവർക്ക് ഖൈറാക്കി കൊടുക്കണേ അല്ലാ. ഉംറകൾ ഉദ്ദേശിച്ചതിന് വേണ്ടി ഒരുങ്ങിയവർ പാസ്പോർട്ട് കിട്ടാൻ പല തടസ്സങ്ങളും ഉള്ളവർ എല്ലാ തടസ്സങ്ങളും നീക്കി അവരെ പരിശുദ്ധ ഉംറകൾക്ക് പരിശുദ്ധ മദീന സിയാറത്തിന് നീ എത്തിച്ചു തരണേ റഹ്മാൻ. അല്ലാഹുവേ എല്ലാവർക്കും നീ അതിന് തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണേ അല്ലാ. അവരെഴുതിയ പരീക്ഷകൾ എഴുതുന്ന പരീക്ഷകളിൽ നല്ല വിജയവും ഗ്രേഡും നീ നൽകണേ അല്ലാ. അവരെ വിദ്യാഭ്യാസങ്ങളിൽ നല്ല ഉത്സാഹവും ഊർജവും നൽകണേ റഹ്മാൻ. എല്ലാ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും അവരെ നീ മുക്തമാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ തൊഴിലന്വേഷിക്കുന്ന ഞങ്ങളെ മക്കൾക്ക് ഖൈറായ മേഖലകളിലേക്ക് അവരെ നീ എത്തിക്കണേ റഹ്മാൻ. അല്ലാഹുവേ സൗദിയിലും UAE അതുപോലെ ഖത്തറിലും ബഹ്റൈനിലും അബുദാബിയിലും അത് കുവൈത്തിലും ഇങ്ങനെ പല രാഷ്ട്രങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും മലേഷ്യയിലും അതുപോലെ അല്ലാഹുവേ പല സ്ഥലങ്ങളിൽ മറ്റുള്ള ബാംഗ്ലൂരിലും മദ്രാസിലും ഒക്കെയായി കഴിയുന്ന ഞങ്ങളെ ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. പിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, സ്നേഹിതന്മാര്, സഹായിച്ചവർ എല്ലാവരും. അല്ലാഹുവേ അവരൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ജോലികളിലും കച്ചവടങ്ങളിലും നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാൻ. ഗൾഫിന്റെ പുതിയ പുതിയ നിയമക്കുരുക്കുകളിൽ പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തെന്നറിയാതെ വേജാറിലും വിഷമത്തിലും വിളിച്ചവരുണ്ട്. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ തേടുന്നു റബ്ബേ. ഖൈറായ വഴികൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ. ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഖൈറായത് അതിനേക്കാളും ഖൈറായത് നീ കൊടുക്കണേ റഹ്മാൻ. ഈ ജോലി ഇല്ലാത്തവർക്ക് നല്ലത് നീ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ നിർത്തി നാട്ടിലേക്ക് വന്നവർക്ക് നല്ല മേഖലകൾ ഹലാലിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ. ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇഖാമ പുതുക്കാൻ കഴിയാതെ വിസകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, മറ്റു രേഖകളിൽ കയ്യിൽ നിന്ന് മോശം വന്നവർ, അതുപോലെ ജയിലിലും മറ്റുമൊക്കെ കുടുങ്ങിപ്പോയവർ എല്ലാവർക്കും നീ ഖൈറായത് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അല്ലാ വിഷമങ്ങൾ നീക്കി കൊടുക്കണം. അല്ലാ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും നിരന്തരം സഹായിച്ചിരുന്ന പലരും
ആരോഗ്യമുണ്ട്. അവരൊക്കെ പ്രയാസത്തിലും വിഷമത്തിലും കഴിയുകയാണ്. അള്ളാഹുവെ, പഴയതുപോലെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനില്ലാത്ത സങ്കടത്തിലാണ്. എല്ലാം നീ റാഹത്തിലും ഖൈറിലുമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ ഈ സദസ്സിൽ കൂടിയ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം. അതിനെല്ലാം ഞങ്ങൾക്ക് ഖൈറായ പരിഹാരങ്ങൾ തന്നിട്ടല്ലാതെ മജ്ലിസിൽ നിന്ന് ഞങ്ങളെ മടക്കല്ല. അല്ലാഹ് റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ദീനിനെ സുഗമം ചെയ്യാനും നിനക്ക് ത്വാഅത്ത് ചെയ്യാനും ആയൊരു ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ അവലംബിച്ച ഒരുപാട് സഹോദര സഹോദരിമാർ, നേർച്ചയാക്കിയവർ, സംഭാവനകളും സദഖകളും നൽകിയവർ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഭക്ഷണത്തിന് അരി നൽകിയവർ, മാംസം നൽകിയവർ, ഇങ്ങനെ ഈ നേർച്ചയുടെ ഓരോ വിഷയങ്ങളും ഏറ്റെടുത്ത, ഇതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓടി നടന്ന മുഹബ്ബീങ്ങൾ, പ്രവർത്തകന്മാർ, അല്ലാഹുവേ എല്ലാവർക്കും എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാഹ് അവരുദ്ദേശിച്ചതൊക്കെ ഖൈറായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ലാഹ് അതുപോലെ ഈ നേർച്ചയുടെ ഇന്നും ഇന്നലെയുമായി ഇതിനു വേണ്ടി ആരൊക്കെ മനസ്സ് വെച്ചോ, നേതൃത്വം നൽകിയോ, അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാൻ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാൻ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒന്നിപ്പിച്ചു തരണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ സ്വർഗം നൽകണേ. അല്ലാഹ് അവസാന വിജയം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാൻ. പല സങ്കടങ്ങൾ പറഞ്ഞും എഴുതിയും അറിയിച്ച് ഈ സദസ്സിൽ നിന്നിലേക്ക് കൈനീട്ടുന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ അവരുദ്ദേശിച്ച രൂപത്തിൽ നീ ഖൈറായ വഴികൾ, ഖൈറായ മാർഗങ്ങൾ തുറന്ന് ഫത്ഹാക്കി കൊടുക്കണം റഹ്മാന്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും മാതാപിതാക്കൾ ഞങ്ങളെ പോറ്റി വളർത്തി കഷ്ടപ്പെട്ടവരാണവർ. അവർക്ക് നീ നിന്റെ റഹ്മത്ത് പതിന്മടങ്ങ് ചൊരിഞ്ഞു കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളാക്കി വളർത്തി ഉയർത്തിയ ഉസ്താദുമാർക്ക് ആഫിയത്തും സിഹത്തും നൽകണേ. അല്ലാ, വിട പറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ദറജയും നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ ചൊല്ലിയതും ഓതിയതും ഈ മണിക്കൂറുകൾ അത്രയും ഞങ്ങൾ ആലപിച്ചതുമായ എല്ലാ വരികളുടെയും മിസ്ലി സവാബിന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് ഈ നിമിഷം നീ എത്തിക്കണേ. അല്ലാ, അവിടുത്തെ ദറജ ഉയർത്തണേ. അല്ലാ, അവിടുത്തെ ദറജ ഉയരാൻ അവിടുത്തെ സിയാദത്തിന് കാരണമായി ഞങ്ങളെ മജ്ലിസ് കാരണമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ തിരുചാരത്ത് ഞങ്ങൾ എത്തിക്കണേ. അല്ലാ, ആ ഇഷ്ഖ് ഞങ്ങളെ കൽബിൽ നീ ഊട്ടി ഉറപ്പിച്ചു തരണേ. അല്ലാ, അവിടുത്തെ തിരു ഹളറത്തിൽ ഞങ്ങളെ എത്തിച്ചു തരണേ റഹ്മാന്. അല്ലാഹുവേ, അവിടുത്തെ ആല് അസ്ഹാബ് ദുർരിയത്ത് അസ്വാജ് ഇത്രത്ത് ഖുലഫാ മറ്റുള്ള എല്ലാ സ്വഹാബത്ത് താബിഈങ്ങൾ മഹാന്മാരുടെയും അയിമ്മത്തുൽ അർബഅത്തിന്റെയും മറ്റു അഖ്താബ് അഖ്വാസിന്റെയും പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹിയുദ്ദീൻ അഹ്മദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അല്ലസി ഷെയ്ഖ് അഹ്മദുർ ദിഫാഈ റളിയല്ലാഹു അൻഹു മുതൽ മഹാനായ ഖജ്മി അജ്മീറിലെ ഖജാ മുഈനുദ്ദീൻ ജിസ്തി ഖദ്ദസല്ലാഹു സിറഹു അല്ലസീസ് ഉൾപ്പെടെ മമ്പുറത്തെ ഉപ്പാപ്പ, കൊടിഞ്ഞിയിലെ ഞങ്ങളുടെ സയ്യിദ് ഹുസൈൻ ഇബ്നു ഐദർ റസൂൽ ജിഫ്രിയിൽ ഹൽറമി ഉപ്പാപ്പ ഉൾപ്പെടെ, അതുപോലെ മറ്റ് ഈ പരിസര രാജ്യങ്ങളിൽ മമ്പാടും പരിസരത്തുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങൾ, അതുപോലെ മഹാനായ ഒ കെ ഉസ്താദ് സി എം വലിയുല്ലാഹി താജുൽ ഉലമ നൂറുൽ ഉലമ ഉൾപ്പെടെ, അതുപോലെ ഞങ്ങളെ എല്ലാ വഫാത്തായി പോയ സാദാത്യങ്ങൾ ഉലമാ, ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ ഇമ്പിച്ചാലി ഉസ്താദ് ഉൾപ്പെടെ, എല്ലാവരുടെ സൈദാലി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരുടെയും ദറജകൾ നീ ഉയർത്തി അവർക്കൊക്കെ അതിന്റെ സവാബിന് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ, കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ഉറൂസിൽ എൻ്റെ കൂടെ എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ച എൻ്റെ വാഹനം ഓടിച്ചിരുന്ന എൻ്റെ ചെറുപ്പക്കാരനായ എൻ്റെ സുഹൃത്ത് ജാഫർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹുവേ, അവൻ ഖബറിലാണ്, അവൻ്റെ ഖബറിനെ നീ സ്വർഗമാക്കണേ. അല്ലാ, അവൻ്റെ ഖബറിനെ നീ സ്വർഗമാക്കണേ. അല്ലാ, വലിയ ദറജ നൽകണേ. അല്ലാ, ഈ സദസ്സിൽ വന്ന് എല്ലാ സദാത്യങ്ങളെയും സ്നേഹിച്ച് സന്തോഷിച്ചവരെ കൂടെ കൂടുന്ന ആ ചെറുപ്പക്കാരന് നീ ബർക്കത്ത് ആഖിറത്തിൽ ഉന്നതമായ നൽകണേ റഹ്മാൻ. അതുപോലെ ഈ സദസ്സിൽ ഞങ്ങൾ ആരെയൊക്കെ കരുതിയിട്ടുണ്ടോ, ഞങ്ങൾ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, ഞങ്ങളെ ഉപ്പാപ്പ ഉമ്മാമമാർ, എളാപ്പ എളാമമാർ, അമ്മായികൾ അമ്മാവന്മാർ, അമ്മോശന്മാർ അമ്മായിമമാർ, ഇങ്ങനെ ഞങ്ങളെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്നേഹിച്ച സഹായിച്ച സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഇന്നുവരെ അകമഴിഞ്ഞ് സഹായിച്ച പലരും അല്ലാഹുവേ നിന്നിലേക്ക് നിന്റെ വിളി കേട്ട് വന്നവരാണ്. അവരെ ഖബറിനെ നീ ഏറ്റെടുക്കണേ. അല്ലാ,
വിവാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ജീവിതകാലത്തും മരണാനന്തരവും അല്ലാഹുവേ എല്ലാ ഷർറിൽ നിന്നും ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ഷൈത്താനുൽ ലഈനിന്റെ മുഴുവൻ വസ്വാസ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. വഹാബി മൗദൂദി ഖാദിയാനി കള്ളത്തരീഖത്ത് തബ്ലീഗ് പേച്ച പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മഹാന്മാരായ സദാത്തിങ്ങളെ ഇകഴ്ത്തുന്ന, നിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ അവമതിക്കുന്ന എല്ലാ കക്ഷികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മക്കള് സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നീ സലാമത്താക്കി രക്ഷപ്പെടുത്തി തരണേ അല്ലാ. നിന്റെ ദീനിന്റെ ആ ഒരു വിശ്വാസത്തിലും ആദരവിലും ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് വരുന്നവരാണ്. അതേത് സമയം ഏത് നിമിഷമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഖബറിനെ, ഞങ്ങളെ മരണത്തെ നീ ഈമാൻ നല്ല സലാമത്തുള്ള മരണമാക്കി തരണേ അല്ലാ. മലായിക്കത്തുൽ കിറാമിന്റെ സ്വീകരണം നൽകണേ അല്ലാ. പിശാചിൽ നിന്ന് മുക്തമായ മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് വളരെ ഇസ്സത്തോടെ സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ നിന്റെ റഹ്മത്ത് കൺകുളിർക്ക കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയെ ഞങ്ങൾ ആദരിച്ച് കൂടിയ കാരണം കൊണ്ട് മുത്തുനബിയുടെ ഒരു തിരുനോട്ടം ഞങ്ങൾക്ക് മരണസമയത്ത് ഉണ്ടാക്കി തരണേ റബ്ബേ. നീ നൽകണേ റഹ്മാനേ. റബ്ബന ആതിന, എല്ലാരും എഴുന്നേറ്റ് നിന്ന് ചൊല്ല, റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന ളലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ലാ തുസിഗ് ഖുലൂബന بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. الله ينجل قبر ليك وكبر مول നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യവും അവിടുത്തെ ബന്ധവും അവിടുത്തെ പൊരുത്തവും തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് കിതാബ് വലങ്കയിൽ തന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മീസാനിൽ ഹസനാത്തുകൾക്ക് തൂക്കം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം സിറാത്ത് പാലം വിട്ടുകിടക്കാൻ മിന്നറിയും പ്രകാരം വിട്ടുകിടക്കുന്ന ഭാഗ്യവാന്മാരിൽ നിന്റെ ഹബീബിനെ പ്രിയം വെച്ച ഒരു കാരണം കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും നിന്റെ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങൾക്ക് ഇടം തരണേ അല്ലാ. നീ ഇടം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ജീവിതകാലത്ത് ഇന്നോളം ഞങ്ങളിൽ നിന്ന് വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ വല്ലാതബ് കേടും വന്നത് കാരണമായി നിന്റെ ജഹന്നമിലേക്ക് നീ ഞങ്ങളെ കണക്കാക്കി. റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ആ തീരുമാനം മാറ്റി ഞങ്ങളെ നീ ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. റബ്ബേ, നിന്റെ ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് സ്വർഗം അവിടുത്തെ ജിവാറിലായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ബദരീങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ ഞങ്ങൾക്കും ഇടം തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ജിവാറിൽ സന്തോഷിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. മുഴുവൻ സദാത്തിങ്ങളുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടിയിൽ എത്തിച്ചേർന്നവർ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഈ മജ്ലിസിലേക്ക് മനസ്സ് തിരിച്ചവർ എല്ലാവരെയും അല്ലാഹുവേ നീ നിന്റെ പൊരുത്തം തന്ന് ഇജാബത്ത് തന്നിട്ടല്ലാതെ മടക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഈ സദസ്സുകൊണ്ട് ആഖിറത്തിലേക്കൊരു മുതൽക്കൂട്ടായി ഒരു സമ്പാദ്യമാക്കി തരണേ റഹ്മാനെ. ഈ റജബും ഷഅബാനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മാസങ്ങളാക്കി നിന്റെ പരിശുദ്ധ റമദാനിലേക്ക് സുരക്ഷിതരായി
ഭാഗ്യവാന്മാരായി എത്തിച്ച് ആ റമദാനിനെ ജീവിതത്തിൽ ഉപയോഗിച്ച് ഉപകാരത്തിൽ വന്ന് ഞങ്ങൾക്ക് വലിയ സ്വർഗത്തിൽ അധ്വാനിക്കാനും മനസ്സും തൗഫീഖും ആരോഗ്യവും തരണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ സ്വാലിഹീങ്ങളെയും ഞങ്ങളെയും എല്ലാം നിന്റെ ലിഖാഇന്റെ ആ സന്തോഷ നിമിഷത്തിൽ നീ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിസായിരിൽ മുഅ്മിനീൻ വർഹംനാ വഇയാഹും ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കൊണ്ട് നീ ഫലം നൽകണേ റഹ്മാനെ. പോകുന്നതിന് മുമ്പ് സദാത്യങ്ങളൊക്കെ ഉണ്ട്.